നമസ്കാരം. ആർട്ടിക്കിൾ 370 പിൻവലിച്ചിട്ട് 2 വർഷം തികയുകയാണ്. ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായ കാശ്മീരിൽ നിന്നും ഈ നിയമം എടുത്തു കളഞ്ഞ ഉടനെ ഉണ്ടായ ആശങ്കകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് അവിടെ ഉണ്ടായ പുരോഗതി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ വികസന പദ്ധതികളാണ് മോദി സർക്കാർ കാശ്മീരിനായി കഴിഞ്ഞ മാസങ്ങളിൽ തയ്യാറാക്കിയത്. അനുച്ഛേദം 370 പോയതോടെ ആർക്കും കാശ്മീരിൽ നിക്ഷേപം നടത്താമെന്ന സ്ഥിതിയുമായി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അനവധി നിക്ഷേപകർ ആ നാട്ടിലേക്കെത്തി. മുൻകാലങ്ങളിൽ അവർക്ക് ആർക്കും അവിടെ ഭൂമി സ്വന്തമാക്കാൻ സാധിക്കില്ലായിരുന്നല്ലോ. ഏതെല്ലാം മേഖലകളിലാണ് ആദ്യഘട്ടത്തിൽ നിക്ഷേപം വേണ്ടത് എന്നത് സംബന്ധിച്ചും സംസ്ഥാന ഭരണകൂടം ധാരണയിലെത്തി. അതനുസരിച്ച് ഒരു വ്യവസ്ഥാ നയവും ഉണ്ടാക്കി. സ്വകാര്യ മേഖലയിൽ 10,000 കോടിയുടെ നിക്ഷേപത്തിനാണ് ആദ്യഘട്ടത്തിൽ അനുമതി നൽകിയത്. അവർക്ക് ആവശ്യമുള്ള ഭൂമി 40 വർഷത്തേക്ക് പാട്ടത്തിന് നൽകി. ഇതിനു പുറമെ സർക്കാർ തലത്തിൽ അനവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ദേശീയപാതകൾ, റെയിൽവേ, വൈദ്യുതി പദ്ധതികൾ, ഗ്രാമീണ റോഡുകൾ, അങ്ങനെ പലതും. ഈ ജൂണോടെ 25,000 കോടിയുടെ പദ്ധതികൾ പൂർത്തിയാക്കണമെന്നായിരുന്നു ലക്ഷ്യമിട്ടത്. എന്നാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ചിലതൊക്കെ താമസിച്ചു പോയിട്ടുണ്ട്. അത് പൂർത്തിയാകുമ്പോൾ 5 ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കും. മറ്റൊന്ന് അവിടെ സമാധാനമുണ്ടാകുന്നു എന്നതാണ്. ടൂറിസമായിരുന്നു കാശ്മീരിന്റെ പ്രധാന വരുമാന സ്രോതസ്. അത് ഭീകരരുടെ തോക്കിന് മുന്നിൽ ഏറെക്കുറെ നിലച്ചു പോയതാണ്. ഇന്നിപ്പോൾ അതിന് പുനർജീവനുണ്ടായിരിക്കുന്നു. ഭീകരരുടെ ഭീഷണി പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ലെന്നത് ശരിയാണ്. എന്നാൽ അക്കൂട്ടർക്ക് ഒറ്റപ്പെട്ട ചില സാഹസങ്ങൾ നടത്താനേ ഇന്ന് കഴിയുന്നുള്ളൂ. താഴ്വരയിലടക്കം യുവാക്കൾ ഇന്ന് അത്തരം വിധ്വംസക കൂട്ടങ്ങളെ തള്ളിപ്പറയുന്നു എന്നത് പ്രതീക്ഷ പകരുന്ന കാഴ്ചയാണ്. ഇനി ഒന്നുകൂടി ബാക്കിയുണ്ട്. കാശ്മീർ താഴ്വരയിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരായ കാശ്മീരി പണ്ഡിറ്റുകളുടെ പുനരധിവാസം. അവർക്കായി താഴ്വരയിലടക്കം പദ്ധതികൾ തയ്യാറാകുന്നുണ്ട്. അതെ, കാശ്മീർ മാറുകയാണ് വളരെ വേഗത്തിൽ തന്നെ. കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദു ചെയ്യാനുള്ള തീരുമാനം ഇന്ത്യാ ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും 2019 ഓഗസ്റ്റ് 5 രണ്ട് കേന്ദ്രഭരണമായി വിഭജിക്കുകയും ചെയ്തതോടെയാണ് അവിടെ വികസനത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടായത്. കൃഷി, ടൂറിസം, വിദ്യാഭ്യാസം, ആതുര സേവനം, സ്ത്രീ ശാക്തീകരണം, ഇൻഫ്രാസ്ട്രക്ചർ എന്നീ മേഖലയിൽ ജമ്മു കാശ്മീർ ഏറെ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. അന്നു തൊട്ട് ഇന്നു വരെ അവിടെയുണ്ടായ പുരോഗതി ഇവയെല്ലാമാണ്. ജമ്മുകാശ്മീർ ഇന്നൊരു കേന്ദ്രഭരണ പ്രദേശമാണ്. അതുപോലെ ലഡാക്ക് മറ്റൊരു കേന്ദ്രഭരണ പ്രദേശമായി. അനുച്ഛേദം 370 എടുത്തു കളയുമ്പോഴും നരേന്ദ്രമോദിയുടെ മനസ്സിൽ കാശ്മീരിന് വേണ്ടിയുള്ള സമഗ്രമായ വികസന പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് കാശ്മീരിൽ പിന്നീട് കണ്ടതും. ജനാധിപത്യ സംവിധാനം ശക്തമാക്കാൻ ഗ്രാമപഞ്ചായത്ത്, ജില്ലാ ഡെവലപ്മെന്റ് കൗൺസിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തി. DCC തെരഞ്ഞെടുപ്പിൽ കാശ്മീർ പാർട്ടികളൊക്കെ വലിയ രീതിയിൽ പങ്കാളികളായിരുന്നു.